നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ പിൻഗാമിയായി 41 വർഷം മലങ്കര കത്തോലിക്ക സഭയെ നയിച്ച ഒരു സൂര്യ തേജസ്. തന്റെ പിൻഗാമിയായ മാർ ഗ്രിഗോറിയോസ് പിതാവിനെ കുറിച്ച് മാർ ഇവാനിയോസ് പിതാവ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഹി ഇസ് എ ഗോൾഡ്, പ്യുവർ ഗോൾഡ്. അന്ന് മാർ ഇവാനിയോസ് പിതാവ് പറഞ്ഞ വാക്കുകൾ എത്രത്തോളം ശരിയെന്ന കാലം നമുക്ക് മുൻപിൽ തെളിയിച്ചു. പത്തനംതിട്ടയിലെ കല്ലൂപ്പാറ എന്ന ഗ്രാമത്തിൽ ശ്രീമാൻ ഇരിപ്പുളയുടെയും ശ്രീമതി അന്നാമ്മയുടെയും മകനായി 1916 February 1 ജനിച്ചു. കുഞ്ഞൂട്ടി എന്ന വിളിപ്പേരും വർഗീസ് എന്ന മാമോദീസ പേരും ലഭിച്ചു. മാർ ഇവാനിയോസ് പിതാവിന്റെ ബദനി ആശ്രമത്തിൽ ആകൃഷ്ടനായ വർഗീസിനെ പിതാവായ ഇടിപ്പുളയ്ക്ക് ആശ്രമത്തിലേക്ക് അയക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അതിനായി വർഗീസിനൊരു ഒളിച്ചോട്ടം തന്നെ വേണ്ടി വന്നു. 1935 August 15 അനുഗ്രഹീതൻ, ആശീർവദിക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം വരുന്ന ബെനഡിക്ട് എന്ന നാമം സ്വീകരിച്ചു. ആദ്യം താൽക്കാലിക വ്രതവും പിന്നീട് 1941 January 7 നിത്യവ്രതവും ചെയ്ത് ബദനി സന്യാസ സമൂഹത്തിൽ പൂർണ്ണ അംഗത്വം നേടി. കാൻട്രിയിലെ ബേപ്പൽ സെമിനാരിയിൽ തന്റെ വൈദിക പഠനം പൂർത്തിയാക്കിയ ബെനഡിക്ട് ഷെമാഷൻ 1944 August 24 വൈദികനായി അഭിഷിക്തനായി. നവവൈദികനായ ഫാദർ ബെനഡിക്റ്റിനെ മാർ ഇവാനിയോസ് പിതാവ് തന്റെ സെക്രട്ടറിയായും സെന്റ് അലോഷ്യസ് മൈനർ സെമിനാരിയുടെ അധ്യാപകനായും നിയമിച്ചു. പിന്നീട് സെന്റ് ജോസഫ്സ് കോളേജിൽ ഉപരിപഠനത്തിനായി അയച്ചു. ധനതത്വശാസ്ത്രത്തിൽ 1st റാങ്കോടെ പാസായ ഫാദർ ബെനഡിക്റ്റിനെ മാർ ഇവാനിയോസ് കോളേജിന്റെ പ്രിൻസിപ്പലായി നിയമിച്ചു. വളർച്ചയുടെ പാതയിൽ മുന്നേറിക്കൊണ്ടിരുന്ന മലങ്കര കത്തോലിക്കാ സഭയുടെ നേതൃത്വം സുരക്ഷിതമായ കരങ്ങളിൽ ഭരമേൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന മാർ ഇവാനിയോസ് പിതാവ് ഫാദർ ബെനഡിക്റ്റ് ഒരു മുഖ്യ ഘടനീയനായി. തന്റെ രോഗത്തിന്റെ കാഠിന്യം പരിഗണിക്കാതെ മാർ ഇവാനിയോസ് പിതാവ് ഫാദർ ബെനഡിക്റ്റിനെ മാർ ഗ്രിഗോറിയോസ് എന്ന നാമത്തിൽ അഭിഷേകം ചെയ്തു. അഭിവന്യ മാർ ഇവാനിയോസ് പിതാവ് കാലം ചെയ്തപ്പോൾ മലങ്കര കത്തോലിക്ക സഭ ഒരു അസ്തമനത്തിന് തന്നെ സാക്ഷ്യം വഹിച്ചു. അതോടൊപ്പം ഒരു ഉദയത്തിനും. സൂര്യാസ്തമനത്തിന്റെ പ്രശാന്തതയ്ക്ക് ശേഷം ഉദിച്ചുയരുന്ന ഒരു മുഴുതിങ്കൾ എന്ന പോലെ ആർച്ച് ബിഷപ്പ് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് മലങ്കര കത്തോലിക്ക സഭയുടെ പൊതുതലവനും തിരുവനന്തപുരം അതിരൂപതയുടെ സാരഥിയുമായി സ്ഥാനമേറ്റു. അങ്ങനെ രണ്ടാമനില്ലാത്ത ആ ഒന്നാമന്, അനുയോജ്യനായ രണ്ടാമൻ എന്ന മാധ്യമങ്ങളുടെ വിശേഷണം ഏറ്റുവാങ്ങിക്കൊണ്ട് മലങ്കര കത്തോലിക്ക സഭയുടെ അമരക്കാരനായി. മാർ ഗ്രിഗോറിയോസ് പിതാവ് മലങ്കര സഭയുടെ ഒരു കാലഘട്ടത്തിന്റെ തന്നെ പ്രതീകമായിരുന്നു. ബെനഡിക്റ്റ് തിരുമേനിയുടെ സഭ എന്നീ സഭ അറിയപ്പെട്ടു. ഇന്ത്യയിലെ ആർച്ച് ബിഷപ്പ് എന്നറിയപ്പെടുന്ന ബെനഡിക്റ്റ് തിരുമേനിയുടെ ഇടപെടാത്ത മേഖലകളില്ല: സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, മതപരമായ എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും, നിരീശ്വരന്മാർക്ക് പോലും തിരുമേനിയോട് അകമഴിഞ്ഞ സ്നേഹമായിരുന്നു. EMS നമ്പൂതിരിപ്പാട് തിരുമേനിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഈ കേരളത്തിൽ ഞാനൊരു മഠാധ്യക്ഷനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്തെ മാർ ഗ്രിഗോറിയോസ് പിതാവിനെയാണ്. കാരണം അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയാണ്. അഭിവന്യ മാർ ഗ്രിഗോറിയോസ് പിതാവ് കാലം ചെയ്തപ്പോൾ തിരുവനന്തപുരത്തെ ഹൈന്ദവർ എഴുതി വച്ചിരുന്ന ഒരു ബാനർ ഉണ്ടായിരുന്നു: അനന്തപുരിയുടെ ആത്മീയ തേജസ്സേ പ്രണാമം. എല്ലാ ദിവസവും 1 മണിക്കൂർ ആരാധന, എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശിന്റെ വഴി, യാമപ്രാർത്ഥനകൾ എന്നിവ മുടക്കം കൂടാതെ നടത്തിയിരുന്നു. ആ നന്മയുടെ സ്വാധീനം ലോകത്തിന് പകർന്ന ചരിത്ര പുരുഷനായ മാർ ഗ്രിഗോറിയോസ് പിതാവിനോട് നമുക്കേവർക്കും പ്രാർത്ഥിക്കാം. മരണയവനികയ്ക്കാകുമോ മറയ്ക്കുവാന ചൈതന്യം, മരണയവനികയ്ക്കാകുമോ മറയ്ക്കുവാന ചൈതന്യം, മാനസങ്ങൾക്കാവുമോ മറക്കുവാനാവാത്സല്യം, മാനസങ്ങൾക്കാവുമോ മറക്കുവാനാവാത്സല്യം, സ്മരണയിലൊളിവിതറും സ്മേര
തൂകി മിന്നും മാർഗ്രിഗോറിയോസ് പിതാവ മാർഗദീപം.